വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. നമുക്കറിയാവുന്നതുപോലെ വിശ്വാസം തലമുറകളിലൂടെ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. എന്നാൽ ഞാൻ പറഞ്ഞു, ഇത് നമ്മളൊരു പഠനം എന്നതിന് അപ്പുറത്തായിട്ട് ഇതൊരു യാത്രയാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരോട് കൂടെ അവരുടെ വിശ്വാസത്തിന്റെ യാത്രയും നമ്മളും കൂടെ ചേർന്ന് അങ്ങ് യാത്ര ചെയ്യുകയാണ്. അതിനകത്ത് അവർക്ക് പറ്റിയ, അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അത് ദൈവം നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അവർക്ക് കൊടുത്ത കൽപ്പനകൾ അത് നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അവർക്ക് പറ്റിയ പാളിച്ചകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. സംഭവിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അത് സംഭവിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഒരിക്കലൂടെ ദൈവസന്നിധിയിൽ അതിനെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ യാത്രയിൽ നമ്മളും ഭാഗഭാക്കാകുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവരുടെ പാളിച്ചകൾ നമ്മൾ വീണ്ടും തുടരാൻ വേണ്ടിയല്ല, പ്രത്യുത അവരുടെ പാളിച്ചകൾ നമുക്കൊരു പാഠമാകാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തേരഹ് കനാൻ നാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടു. അവന് ദൈവദർശനത്തിന്റെ പശ്ചാത്തലമില്ലായിരുന്നു. ഹാരാൻ വരെ വന്നപ്പോൾ അവനവിടെ നിന്നുപോയി. ഇന്നും സഭയിൽ പലപ്പോഴും കനാന്റെ ദർശനം, നിത്യതിരു ദർശനം ഇല്ലാതെ, എന്നാൽ അതേസമയം ദൈവത്തെ ഭൗതികമായ കാര്യങ്ങൾക്ക് ഉപാധിയാക്കി ഒടുവിൽ ഹാരാനിൽ വരുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ, അവർക്ക് അവർ പ്രതീക്ഷിച്ചത് അവർക്ക് കിട്ടി. അവർ നിത്യതിരു ദർശനത്തിലോ ദൈവ വെളിപ്പാടിലോ ഒന്നും ഇറങ്ങിയവരല്ല. അതുകൊണ്ടാണ് നമ്മുടെ ദൈവ ഇടപെടലുകൾക്ക്, ദൈവികമായ ഇടപെടലുകൾ, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളാകുമ്പോൾ, വിശ്വാസികളാകുമ്പോൾ അതിൻ്റെ നമ്മുടെ വിശ്വാസ യാത്രയിൽ അതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ദൈവദർശനമാണ്. ദൈവദർശനം എന്ന് പറയുമ്പോൾ രാത്രി നമ്മൾ കാണുന്ന സ്വപ്നമൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ദൈവമായിട്ടുള്ള ഒരു പേഴ്സണൽ എൻകൗണ്ടർ എന്നുള്ളതാണ്. ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ഇടപെടൽ കൂടാതെ നമുക്ക് വിശ്വാസയാത്ര നടത്തുവാൻ കഴിയത്തില്ല. ബാക്കി ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ, ഒരുപക്ഷെ ദൈവം എല്ലാ കാര്യങ്ങളും, ഞാൻ പറഞ്ഞല്ലോ മരുഭൂമിയിൽ കനാൻ ഇപ്പുറത്തുള്ള കാര്യം എന്ന് പറയുന്നത് മരുഭൂമിയാണ്. മരുഭൂമിയിൽ ദൈവം നമുക്ക് മന്ന നൽകുന്നുണ്ട്, നമുക്ക് രോഗമുണ്ടാകുന്ന രോഗസൗഖ്യം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ നമുക്ക് ഭക്ഷണം തരുന്നുണ്ട്, സൗകര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ വസ്ത്രം പഴകിപ്പോകുന്നില്ല, നമ്മുടെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞു പോകുന്നില്ല. നമ്മുടെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് തീർച്ചയായും മരുഭൂമിയിൽ നമുക്ക് നിർവഹിച്ചു തരുന്നുണ്ട്. അതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷേ കനാന്റെ ദർശനം നഷ്ടപ്പെട്ടു പോകാനിടയാകരുത്. രൂപന്യർക്കും ഗാദ്യർക്കും പറ്റിയതുപോലെ നമുക്ക് ഒരിക്കലും പറയാൻ പാടില്ല, ഇവിടെ പുല്ലുള്ള സ്ഥലമാണ്, ഇവിടെ ഞങ്ങൾ അങ്ങ് താമസിച്ചോളാം, ഞങ്ങളെ ദയവ് ചെയ്ത് യോർദാൻ അക്കരയ്ക്ക് കൊണ്ടുപോകരുത് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് നമുക്കുണ്ടാകരുത്. അതുകൊണ്ട് കനാന്റെ ദർശനത്തിൽ എപ്പോഴും ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. അബ്രഹാമിന്റെ വിളിയിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഒരു റിലേഷനിലേക്ക് അബ്രഹാമിനെ വിളിക്കുകയാണ്. അത് രണ്ടാമത്തെ വിളിയാണ്. ആദ്യം മെസപ്പൊത്താമ്യയിൽ വെച്ച് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി എന്ന് നമ്മൾ സ്റ്റെഫാനോസിന്റെ പ്രസംഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നെഹമയാവിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവ് അബ്രഹാമിനോട് ഇടപെടുന്നത് ഹാരാനിൽ വെച്ചല്ല, അതിനു മുമ്പ് മെസപ്പൊത്താമ്യയിൽ അവൻ കൽദയ പട്ടണമായ ഊരിലായിരുന്നപ്പോൾ തന്നെ ദൈവം പ്രത്യക്ഷപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവം ഇടപെടുന്നുണ്ട്. എന്നാല് ദൈവം ഇവനോട് കൃത്യമായിട്ട് പറയുകയാണ്, നീ ഹാരാനിൽ തങ്ങിക്കിടക്കേണ്ട ആള് അല്ല, അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നീ അതിനെ ഉപേക്ഷിക്കണം. വിടുക എന്ന് പറയുമ്പോൾ വെറുതെ വിടുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി നീ ഒരു സെപ്പറേഷൻ, എനിക്ക് നിന്നെ മൊത്തമായിട്ട് വേണം, അതുകൊണ്ട് നീ നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ എനിക്ക് ദേശത്തേക്ക് പോകാം എന്ന് പറയുന്നു. ഉപേക്ഷണമുണ്ട്, ഇറ്റ് ഇസ് ഓഫ് കോഴ്സ് എന്നാണ്, ഒരു സെപ്പറേഷനാണ്. അത് കഴിഞ്ഞിട്ട് പുറപ്പെട്ടതെന്ന് പറയുമ്പോൾ ഒരു പുറപ്പാടാണത്, ഇറ്റ്സ് ആൻ എക്സോഡസ്. അതിനകത്ത് എന്താ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ എടുക്കുന്നൊരു തീരുമാനമല്ല, എന്നെ ഒരാൾ നയിക്കുകയാണ്. മൂന്നാമത് റെസ്റ്റോറേഷൻ, നമ്മളെ ഒരു റെസ്റ്റോർ ചെയ്യുകയാണ്. നമ്മളുടെ നമ്മൾ എവിടെയാണ് ചെല്ലേണ്ടത് ആ സ്ഥലത്ത് നമ്മളെ കൊണ്ടെത്തിക്കുന്നതായ ഒരു സ്റ്റേജ്. ദൈവം അവനെ കുറിച്ച് എന്തുദ്ദേശിക്കുന്നു ആ നിലയിൽ അവനെ കൊണ്ട് എത്തിക്കുന്ന ഒരു സ്റ്റേജ്, കൊണ്ടെത്തിക്കുകയാണ്. അല്ലാതെ അവൻ ചെന്ന് ചേരുകയല്ല, കനാനിൽ അവൻ ചെന്ന് ചേരുകയല്ല, ദൈവം അവനെ കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ ഈ യാത്രയിൽ അവൻ അനുസരിച്ചോന്ന് ചോദിച്ചാൽ അനുസരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ബേസിക്കലി അവന് അനുസരിക്കുന്നുണ്ട്. അവൻ അനുസരണം എന്നുള്ള റിയൽ ആയിരുന്നു, പക്ഷെ അത് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അവന്റെ ജീവിതത്തിൽ ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. എന്തൊക്കെ വിടണമെന്ന് പറഞ്ഞതിനകത്ത് അവൻ ചർച്ചക്കാരെ വിടണമെന്ന് പറഞ്ഞു, പക്ഷെ ലോകത്തിനെ അവൻ കൂടെ കൊണ്ടുപോയി. പിതൃഭവനം അല്ലെങ്കിൽ പിതൃ സ്വത്തുമായിട്ട് വരണ്ട എന്നാണ് കർത്താവ് പറഞ്ഞത്. പക്ഷെ അവൻ അവർക്കുണ്ടായിരുന്ന സമ്പത്തുകളൊക്കെയും ഹാരാനിൽ അവൻ സമ്പാദിച്ച ആളുകളെയും കൂടിയാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ദൈവം അവനെ ഉടനെ തന്നെ അടിച്ചോടിക്കുമൊന്നുമല്ല, പ്രത്യേകത ദൈവം അവനൊരു പാഠം പഠിപ്പിക്കുകയാണ്. ആ പാഠം പഠിക്കാൻ അവന് കൊടുത്ത ഏറ്റവും എന്താണ്, ആദ്യത്തെ തന്നെ അവന് സംഭവിക്കുന്ന ഒരു കാര്യം, കനാനിലൊരു ക്ഷാമം ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. കനാനിൽ ക്ഷാമം ഉണ്ടാകുന്നു സ്വാഭാവികമല്ല, പക്ഷേ കനാനിലെ ക്ഷാമം അവനൊരു പാഠമാണ്. എന്തിന്, നീ എത്ര സമ്പാദിച്ചുകൊണ്ട് വന്നാലും ഒരു ക്ഷാമം കൊണ്ട് തീരാനുള്ളതേ ഉള്ളൂ. പക്ഷെ അത് അവൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നില്ല. പകരം അവൻ മിശ്രമിലേക്ക് ഇറങ്ങിപ്പോയി, വളരെ കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. ദൈവഹിതമല്ലാത്ത പല കാര്യങ്ങളും അവന് സംഭവിച്ചു. പൈസ കിട്ടി, കാശ് കിട്ടി, അതുകൊണ്ട് അവൻ മിശ്രമിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ധനികനായിരുന്നു. മിശ്രമിലെ സമ്പത്ത് കൊണ്ട് അവന് മടങ്ങി വരാൻ പറ്റി. പക്ഷെ അവന്റെ ജീവിതത്തിൽ തീർത്താൽ തീരാത്ത മുറിപ്പാടുകൾ ഏൽപ്പിച്ചുകൊണ്ടാണ് അവന് മടങ്ങി വരേണ്ടി വന്നത് എന്നുള്ളത് നമ്മൾക്ക് ഒരു വലിയ പാഠമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി.
ഇന്ന് നമ്മൾ വീണ്ടും പഠിക്കുമ്പോൾ ഈ സമ്പത്തുമായിട്ട് മടങ്ങി വന്നതുകൊണ്ടുണ്ടായ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. നേരത്തെ സമ്പത്തൊന്നും ഇല്ലാതിരുന്നപ്പോൾ ക്ഷാമത്തിന്റെ കാലത്ത് അബ്രഹാമും ലോത്തും തമ്മിൽ വലിയ കൂട്ടായിരുന്നു. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് മടങ്ങി വന്നപ്പോഴാണ് ഇവർക്ക് എന്തുണ്ടായിരുന്നത്? അബ്രഹാം ബഹു സമ്പന്നനായിരുന്നു. നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് 3 വാക്യത്തിൽ അവൻ തന്റെ യാത്രയിൽ തെക്കുന്നത് ബദേൽ വരെയും ബദേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാനുണ്ടായിരുന്നതുമായ യാഗപടി വരുന്നതുമായ സ്ഥലം വരെയും ചെന്നു അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. മിശ്രയിമിൽ നിന്ന് അബ്രഹാം മടങ്ങി വരുന്നത് ദൈവത്തിൽ നിന്ന് കൃത്യമായ പാഠങ്ങളെ പഠിച്ചുകൊണ്ടാണ്. അവൻ ആത്മീയനായതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പാളിച്ച പെട്ടെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകൾ ഉണ്ടാകില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പാളിച്ചകളിൽ നമ്മൾ എന്ത് ചെയ്യണം? പാഠങ്ങൾ പഠിക്കണം. കർത്താവ് നമ്മൾ എന്ത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു? അവൻ മിശ്രയിമിൽ നിന്ന് കനാനിലേക്ക് മടങ്ങി വന്നെന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം. അവൻ വാസം പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് മടങ്ങി വന്നത് ദൈവത്തിലേക്കാണ്. ഹി വാസ് കമ്മിങ് ബാക്ക് ടു ഗാഡ്. എന്തുകൊണ്ടാണ്? അവനോട് വന്ന ഉടനെ തന്നെ എവിടെയാണ് ഞാൻ നേരത്തെ യാഗപീഠം ഉണ്ടാക്കിയിരുന്നത്? ആ സ്ഥലത്തേക്ക്. അതാണ് ശരിക്കും മാനസാന്തരമെന്നും അനുതാപമെന്നും ഒക്കെ പറയുന്നതിന്റെ അർത്ഥം. എവിടെ നിന്നാണ്, എവിടെയാണ് നമുക്ക് നഷ്ടമുണ്ടായത്? ആ സ്ഥലത്തേക്ക്, ആ പ്രത്യേകമായ ഇടത്തേക്ക് മടങ്ങി വന്നത്. ഇവിടെ വെച്ചാണല്ലോ കർത്താവ്, ഞാനിവിടെ യാഗപീഠം പണിതവനാണല്ലോ. എന്റെ ജീവിതത്തിൽ നിന്നെ ആരാധിച്ച ഒരു സമയം ഉണ്ടായിരുന്നില്ല. മിസ്രയീമിൽ എനിക്ക് നിന്നെ ആരാധിക്കാൻ പറ്റിയില്ല. എന്റെ ജീവിതത്തിൽ വലിയ പാളിച്ച വന്നു. ഞാനിത് ആരാധനയിലേക്കും ദൈവ സംസർഗത്തിലേക്കും ദൈവിക ഉടമ്പടിയിലേക്കും ഞാൻ മടങ്ങി വരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ വീണടത്തു നിന്ന് പിന്നെ അങ്ങ് തുടങ്ങുകയല്ല, എവിടെ നിന്ന് വീണോ അവിടേക്ക് നമ്മൾ മടങ്ങി വരണം. അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നന്മ അതാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ അവൻ പാഠം പഠിച്ചതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ ആ സ്ഥലത്തേക്ക് മടങ്ങി വന്നു. നേരത്തെ തനിക്ക് യാഗപീഠം ഉണ്ടായിരുന്ന സ്ഥലത്ത് വന്നപ്പോൾ അവൻ പെട്ടെന്ന് ഓർത്തു, ഇവിടെ നിന്നാണല്ലോ ഞാൻ വീണുപോയത്. അവൻ എന്ത് ചെയ്തു? അവിടെ യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അടുത്ത് നമ്മൾ കാണുന്നത് ലോത്തിന്റെ ചരിത്രമാണ്. ലോത്തിന്റെ ചരിത്രത്തിൽ പറയുമ്പോൾ അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുപാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അപ്പം മിസ്രൈമിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അബ്രഹാമിന് മാത്രമല്ല സമ്പത്ത് കിട്ടിയത്, ആർക്കും കിട്ടി? ലോത്തിനും കിട്ടി. എന്നാല് അടുത്ത വാക്യം, അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. അതൊരു ഭയങ്കര കഷ്ടമായി പോയി. കാശില്ലാഞ്ഞപ്പം ദേശത്തിന് വഹിച്ചുകൂടാഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതാ കുറച്ച് പട്ടിണി പാവങ്ങളെല്ലാം കൂടെ വന്ന് ദേശത്താകപ്പാടെ എന്താ നമ്മുടെ നാട്ടിലാണെങ്കിലും അഭയാർത്ഥികളെല്ലാം കൂടെ പണ്ട് വന്ന സമയത്തൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഓഹ് ഈ റെഫ്യൂജീസ് വന്നു കഴിഞ്ഞിട്ട് എന്താ നമുക്ക് ദേശത്തിന് അവരെ വഹിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല, കാശും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ദേശത്തിന് അവരെ വഹിച്ചുകൂടാന്നാണ് പറയുന്നത്. അപ്പൊ ഈ സമ്പത്ത് വാസ്തവത്തിൽ നന്മയാണോ തിന്മയാണോ നൽകിയത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. സമ്പത്ത് തെറ്റല്ല എന്ന് തന്നെ വെക്കുക. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കണം. സമ്പത്തിന് അതിൻ്റെതായിട്ടുള്ള തെറ്റുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം കർത്താവ് തന്നെ അനീതിയുള്ള മാമോൻ എന്നാണ് വിളിക്കുന്നത്. അനീതിയുള്ള മാമോൻ എന്ന് പറഞ്ഞാൽ അനീതിയായിട്ട് ഉണ്ടാക്കിയ പണമെന്നല്ല, പണം എന്ന് പറഞ്ഞതിനകത്ത് തന്നെ എന്തോ ഉണ്ട്, അനീതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് സമ്പത്ത് നന്മയാണോ തിന്മയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇനി വലിയ കുഴപ്പമില്ലാതെ ഉണ്ടാക്കിയ ഈ പണത്തിനകത്ത് തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്. പക്ഷേ ഇത് മിശ്രീമിൽ നിന്ന് കൊണ്ടുവന്ന പൈസയാ. ഇനി അതല്ലെങ്കിൽ തന്നെ സമ്പത്ത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതാണെന്ന് തന്നെ വെച്ചു, വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ ഉണ്ടാക്കിയതായ ഒരു സമ്പന്നത, അതായത് തെറ്റ് ചെയ്യാതെ ഉണ്ടാക്കിയ ഒരു സമ്പന്നതയാണെന്ന് വെക്കുക. എന്നാലും ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. സമ്പത്ത് കൂടിയതെല്ലാം വഴക്കുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് തിയോളജി ഉണ്ടാക്കുകയല്ല, ദൈവശാസ്ത്രം ഉണ്ടാക്കുകയല്ല, ചരിത്രം. നമ്മൾ ദൈവശാസ്ത്രം വേണം, പക്ഷെ അതേസമയം തന്നെ നമ്മൾ ചരിത്രങ്ങൾ നമ്മൾ മറക്കാൻ പറ്റത്തില്ലല്ലോ. ചരിത്രത്തിലുടനീളം നോക്കിക്കോ, സമ്പത്ത് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏത് സംഘടനയുടെയും പ്രശ്നം എവിടെയാണ് ഉണ്ടാകുന്നത്? എത്ര ആത്മാർത്ഥ്യത്തോടെ തുടങ്ങിയതാണ് നമ്മുടെ സഭകളുമൊക്കെ? എപ്പോഴാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? വെൻ വി ഹാവ് മോർ മണി ദാൻ വി കെൻ ഹാൻഡിൽ ദാറ്റ് വി നീഡ്. അവിടെയാണ് എപ്പോഴും പ്രോബ്ലം ഉണ്ടാകുന്നത്. വളരെ സമ്പത്തുണ്ടാകുമ്പോഴാണ് വിഘടനവും വഴക്കും എല്ലാം ഉണ്ടാകുന്നത്. വളരെ അറ്റപ്പറ്റം നിൽക്കുകയാണെങ്കിൽ വലിയ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഏറ്റവും നല്ലത് അറ്റപ്പറ്റം അങ്ങ് ജീവിക്കുക. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കണം. അത് നടന്നില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സങ്കടമൊക്കെ ഉണ്ടാകും, കാര്യം ശരിയാണ്. അതുകൊണ്ട് വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതാണ് സഭയ്ക്കും നല്ലത്, വ്യക്തികൾക്കും നല്ലത്, കുടുംബത്തിനും നല്ലത്, സഭയ്ക്കും നല്ലത്. വലിയ സമ്പന്നത ഉണ്ടാകാതിരിക്കുകയാണ്. അതുകൊണ്ട് സമ്പത്ത് കൂടുന്നെന്ന് സഭകൾ കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ സഭകൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ സമ്പത്ത് ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കണം. പലപ്പോഴും
സഭാ ഫണ്ട് ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാതെ സഭയ്ക്ക് കുറച്ച് കൂടുതൽ പൈസ ഉണ്ടായതുകൊണ്ടോ ഒന്നും പ്രശ്നം ഉണ്ടാകത്തില്ല. അതിങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. അത് ഫണ്ടായിട്ട് വരുമ്പോൾ പ്രശ്നമായി. വീട്ടിലും എല്ലാം തന്നെയാണ്, എല്ലായിടത്തും ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർക്കാൻ കഴിഞ്ഞില്ലെന്ന്. സമ്പത്ത് ഇല്ലാഞ്ഞപ്പോൾ ഒന്നിച്ചു പാർക്കാൻ കഴിഞ്ഞില്ലെന്നല്ല, സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർക്കാൻ കഴിഞ്ഞില്ല. നമ്മളൊരു സാധാരണ വീട്ടിലെ കാര്യം തന്നെ ആലോചിച്ചു നോക്കിയാൽ, ഒരു ഭവനത്തിൽ സ്വാഭാവികമായിട്ട് ഒരു ഭവനത്തിൽ എപ്പോഴാണ് സഹോദരന്മാർ തമ്മിൽ പിരിയുന്നതെന്നറിയാവോ? കാശ് കൂടുമ്പോഴാണ്. വഴക്കുണ്ടാകുന്നത് എപ്പോഴാണ്? ഭാഗം വെക്കുമ്പോഴാണ് വഴക്കുണ്ടാകുന്നത്. ഭാഗം വെക്കാൻ സ്വത്തില്ലെങ്കിൽ എന്തോ വഴക്ക്, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊന്നും ഇതിൽ നിന്നൊരു ദൈവശാസ്ത്രം ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല, പക്ഷേ ചരിത്രത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും പാഠങ്ങൾ പഠിച്ചാലേ പറ്റുള്ളൂ. വീതിക്കാൻ സ്വത്തില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ സ്വത്തുണ്ടോ പ്രശ്നമായി, അത് കൂടുമ്പം കൂടുതൽ പ്രശ്നമാണ്. എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ വയ്യാത്ത ഒരു ചരിത്രത്തിലെ ഒരു കാര്യമുണ്ട്. ഈ അനിലംബാനിയും മുകേഷ് അംബാനിയും അല്ലേ, റൈറ്റ്, ഇവർ തമ്മിൽ എന്തിനാണ് പിണങ്ങിയെന്ന്? ബാക്കിയൊക്കെ പോട്ടെ, അല്പസ്വല്പം പൈസയുള്ള ഇരിക്കും, ചില കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ചൊക്കെ, അല്ലെങ്കിൽ ആഗ്രഹിച്ചല്ല, അത്യാവശ്യകാലം ചിലപ്പോൾ അങ്ങോട്ടേക്കൊണ്ട് വഴക്കുണ്ടാക്കുന്നത് നല്ലതൊന്നും അല്ലെങ്കിലും അത് പിന്നെ നമുക്ക് മനസ്സിലാക്കാം. അവൻ പാവം പിള്ളേരെ കെട്ടിക്കാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ റീസൺസ് പറയുമല്ലോ. അനിലംബാനിയും മുകേഷ് അംബാനിയും തമ്മിൽ പിണങ്ങാൻ കാര്യം തന്നെ. ഏതാണെങ്കിലും രണ്ട് ജെറ്റ് പ്ലെയിനെ രണ്ട് കാലി വെച്ചുകൊണ്ടൊന്നും ഇവന്മാർക്ക് പറക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇവന്മാർക്ക് ഓരോ ജെറ്റ് പ്ലെയിൻ വാങ്ങിക്കണമെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ അതിനുള്ള കാശൊക്കെ അവന്മാരുടെ കയ്യിൽ ഉണ്ട്. എന്തിനാ ഇവന്മാർക്ക് പൈസ ഇല്ലാത്തത്? പണം കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാടെ നമ്മൾ കാണുന്നത് എന്നറിയാം, നമുക്ക് അതിനകത്ത് ഈ അതിനകത്തുള്ള സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോഴത്തേക്ക് ആ ഡിജിറ്റ്സ് ഇടത്തോട്ടിടത്തോട്ടിടത്തോട്ട് നീങ്ങി നീങ്ങി വരുന്ന, ഓരോ ഡിജിറ്റ് തുടങ്ങിയിട്ട് ഇടത്തോട്ട് കൂടി വരുന്ന സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷമല്ലാതെ കാര്യം അതിൽ കൂടുതൽ എന്തോ ചെയ്യാൻ പറ്റും? എന്ത് നമുക്ക് നാല് നേരത്തിന് പകരം 16 നേരം കഴിക്കാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ. നമുക്കിപ്പോ 8 മുറിയിൽ ഒരുമിച്ച് താമസിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. എന്ത് 4 കാറിൽ ഒരുമിച്ച് കയറാനൊന്നും പറ്റത്തില്ല. എന്ത് നമുക്ക് ഒരു പരിധിക്കുള്ളിൽ പണം കൊണ്ട് നമ്മൾ എന്തോ ചെയ്യുമെന്ന് പറയാം. പിന്നെ ആകെ പാടെ കാണാൻ പറ്റുന്ന എന്താണ്? ഡിജിറ്റ്സ് ഇങ്ങനെ പുറത്തോട്ട് വരുന്നു. ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ യുഗത്തില് നിങ്ങൾക്ക് ഡിജിറ്റ്സ് പുറത്തോട്ട് വരുന്ന കാണണമെങ്കിൽ ഈ PDF ഫോർമാറ്റിൽ നിന്ന് മാറ്റിയിട്ട് വേർഡ് ഫോർമാറ്റ് ചെയ്തിട്ട് കുറച്ച് ഡിജിറ്റ്സ് കൂടെ അങ്ങ് അളിച്ചു പോകും, എന്നിട്ടൊരു പ്രിന്റ് എടുത്ത് അങ്ങ് കണ്ടോ, വേണമെങ്കിൽ അങ്ങ് കണ്ടോ. അല്ലാതെ ഇപ്പൊ എന്തോ ഇത് വലിയ ആനക്കാര്യമൊന്നും ഇല്ല. പണ്ട് ഒരു മനുഷ്യൻ വിദൂരത്തിലുണ്ടായിരുന്ന അയാളുടെ സമ്പത്തെല്ലാം കൂടെ പുറത്തുണ്ടായിരുന്ന വസ്തുക്കളൊക്കെ വിറ്റിട്ട് അയാൾ വലിയൊരു സ്വർണത്തിന്റെ വലിയൊരു കട്ടി ഉണ്ടാക്കി, എന്നിട്ട് വീടിനകത്ത് ഒരു അറയുണ്ടാക്കി, അതിനകത്ത് ഇത് ഒരു ആ അറയ്ക്കകത്ത് ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചു. എല്ലാ ദിവസവും രാവിലെ ഇയാൾ എന്ത് ചെയ്യും? ഇതെടുത്ത് ഇങ്ങനെ നോക്കും. അതാണ് അയാൾക്ക് ആകെയുള്ള സന്തോഷം. ബാക്കിയുള്ള സ്വത്തും വസ്തുക്കളും എല്ലാം, വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് താമസിക്കാനും ജീവിക്കാനുള്ളതെല്ലാം ഉണ്ട്. അതുകൂടാതെ എക്സ്ട്രാ ഉണ്ടായിരുന്ന പണം കൊണ്ട് ഇയാൾ ചിന്തിച്ചു ബാങ്കിലിട്ടാ ടാക്സ് കൊടുക്കണം, ഒത്തിരി അപ്രീസിയേഷന്റെ ഡിപ്രീസിയേഷന്റെ ഒക്കെ പ്രശ്നം, എനിക്ക് ഇതിന്റെ ടെക്നിക്കൽ ടേംസ് ഒന്നും അറിയത്തില്ല, പക്ഷേ ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഗോൾഡ് ആകുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ഇൻക്രീസിങ്, അത് മനസ്സിലാക്കിക്കൊണ്ട് ഇയാൾ ചെയ്ത ഒരു കാര്യമാണ്. എല്ലാ ദിവസവും രാവിലെ പക്ഷേ അയാൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും? ഇത് തുറന്നൊന്ന് എടുത്തൊന്ന് നോക്കും, എടുത്ത് കയ്യിലൊന്ന് എടുത്ത് നോക്കും. അങ്ങനെ എല്ലാ ദിവസവും നോക്കുന്നത് വേറൊരാളോട് ഒരു ദിവസം നോക്കി, പിറ്റേ ദിവസം ചെന്നപ്പോ സാധനമില്ല. അപ്പോഴത്തേക്ക് ഭയങ്കര അലമുറയായി, ഭയങ്കര പ്രശ്നമായി. ഒത്തിരി നല്ല അടുത്തുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരെല്ലാം കൂടെ ഓടി വന്നു. എല്ലാം കൂടെ ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ഇത് കണ്ടോണ്ടിരുന്നതാ, ഈ സ്വർണ്ണക്കെട്ട് ഞാൻ എല്ലാ ദിവസവും കണ്ടോണ്ടിരുന്നതാ, എന്റെ എല്ലാം പോയില്ലേ. എന്നെ കൂട്ടുകാരൻ ചോദിച്ചു, എടാ നിനക്കൊന്നും പോയിട്ടൊന്നുമില്ല. ഇല്ലേ എന്റെ സ്വർണ്ണക്കെട്ടി പോയില്ലേ, എല്ലാം പോയില്ലേ. നീ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വർഷങ്ങളായിട്ട് നീ എന്തോ ചെയ്തു, ഞാൻ എല്ലാ ദിവസവും ഇത് കണ്ടോണ്ടിരുന്നതാ. അത്രേ ഉള്ളെങ്കിൽ അത്രയും വലിപ്പമുള്ള ഒരു ഇരുമ്പ് കട്ടി ഉണ്ടാക്കി നീ സ്വർണം പൂച്ച്, എന്നിട്ട് എല്ലാ ദിവസവും ഇതും കണ്ടു, അത്രേ ഉള്ളല്ല പ്രശ്നം. കാര്യം വേറെ ഒന്നും നീ ഇത്രയും നാളായിട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇതാണ് ഈ ഈ സമ്പത്തിന്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. സമ്പത്ത് നമുക്ക് എന്താണ്, ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആവശ്യമില്ലാത്ത ഏത് സാധനവും നമ്മൾ കളയാൻ തയ്യാറാണ്, എക്സെപ്റ്റ് മണി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളെന്തുവാ, നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുമോ? എന്നിട്ടല്ലോ ഡിസ്പോസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്യാൻ തയ്യാറാണ്. വസ്ത്രമാണെങ്കിലും നിങ്ങൾക്ക് അത്ര അത്യാവശ്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറാണ്? ഡിസ്പോസ് ചെയ്യാൻ തയ്യാറാണ്. ആകെപ്പാടെ ഒരാവശ്യമില്ലാതെ കൂട്ടിവെക്കുന്ന ഒറ്റ സാധനമേ ഉള്ളൂ, പൈസ. എന്തൊരു കഷ്ടമാണെന്ന് പറയാം. സമ്പത്തിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ പോൾസന്റെ ഒരു CD അപ്പുറത്ത് കിട്ടും, ദൈവവും യേശുവും അല്ല മാമോനും എന്ന് പറയുന്ന ഒരു CD നിങ്ങൾക്ക് കിട്ടും. ഇവിടെ തന്നെ YMCA എടുത്ത ഒരു ക്ലാസ്സാണ്, യു ക്യാൻ ഹിയർ ഇറ്റ്. പണത്തെക്കുറിച്ചുള്ള ഒരു നല്ല കാഴ്ചപ്പാട് ലഭിക്കാനായിട്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ആവശ്യത്തിൽ കൂടുതൽ പണം കിട്ടിയാൽ ഭയങ്കര കഷ്ടമാണ് വാസ്തവത്തിലുണ്ടാകുന്നത്. എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ആകെപ്പാടെ വല്ലാത്തൊരു സ്റ്റേജിലേക്കായി പോവുകയാണ്. മണി ഈസ് എ ഗുഡ് സെർവന്റ് ബട്ട്
Money is a very bad master. പണം നമ്മളെ നല്ല ഒരു ദാസനാണ്. പക്ഷേ എപ്പോൾ അത് നമ്മുടെ യജമാനനാകുന്നോ അപ്പോൾ മുതൽ അത് വളരെ ക്രൂവലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയയില്ലെന്ന്. പണം നിങ്ങളെ സേവിക്കണം, നിങ്ങൾ പണത്തെ ഒരിക്കലും സേവിക്കാൻ പാടില്ല. എന്നാൽ എപ്പോഴാണ് നമ്മൾ പണത്തെ സെർവ് ചെയ്യുന്നത്? പണത്തെ സെർവ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ, നമ്മൾ ഈ വീടുകളിലൊക്കെ ഇപ്പം ചിലപ്പോൾ ഗൂർഖകളുണ്ട്. നമ്മുടെ വീട്ടിലെ ഗൂർഖ എന്ത് ചെയ്യാണ്? നമ്മൾ എന്ത് ചെയ്യാണ്? സേവിക്കുകയാണ്. എന്ത്? ആരും കയറി നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ, നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സേവിക്കുകയാണ്. ഗൂർഖ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു എന്നാ, നമ്മളിപ്പോൾ ഒരു സെക്യൂരിറ്റി ആളെ നമ്മൾ നിർത്തിയിരിക്കുകയാണ്, അയാൾ നമ്മൾ എന്ത് ചെയ്യാണ്? സേവിക്കുകയാണ്. ഇതുപോലെ പണത്തെ നഷ്ടപ്പെട്ടു പോകാതെ എപ്പോൾ നമ്മൾ സൂക്ഷിക്കുന്നു അപ്പോഴാണ് നമ്മൾ പണത്തെ സേവിക്കുന്നത്. എന്റെ കയ്യിൽ ഒരു രൂപയും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വണ്ടിക്കൂലിക്കുള്ള പൈസ മാത്രമേ എന്റെ കയ്യിലുള്ളെങ്കിൽ, ഏത് ബസ്സേലും എനിക്ക് ഇടിച്ചു തള്ളി കയറാം. എന്നാൽ ഒരു 15,000 രൂപ എന്റെ പോക്കറ്റ് കിടപ്പുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കയറുന്നു. കാര്യം എന്താണ്? ഗാർഡ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഐ സെർവ് ദ മണി. കാര്യം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ഞാൻ സെർവ് ചെയ്യുകയാണ്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്ന് വാസ്തവത്തിൽ എന്താണ്? ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മണിയെ സെർവ് ചെയ്യുകയാണ്. കർത്താവ് പറഞ്ഞു, ഇഫ് യു സെർവ് ദ മണി യു കെ നോട്ട് സെർവ് ഗാഡ്. നമ്മൾ പണത്തെ സെർവ് ചെയ്യുന്ന നിർത്ത്, പണം നമ്മളെ സെർവ് ചെയ്യട്ടെ. നമ്മളൊരാളെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മണിയെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ മണി നമ്മുടെ യജമാനനാണ്. പണത്തെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നതെങ്കിൽ പണം എന്താണ്? നമ്മുടെ യജമാനനാണ്. പണത്തെ നമ്മൾ ഒരിക്കലും യജമാനനാക്കാൻ പാടില്ല. പണം എപ്പോഴും നമ്മുടെ ദാസനായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പണമാണ് വാസ്തവത്തില് കുടുംബങ്ങളെ പലപ്പോഴും തകർക്കുന്നത്, സഹോദരന്മാരെ തമ്മിൽ പിണക്കുന്നത്, ഇതെല്ലാം പണമാണ് പലപ്പോഴും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അബ്രഹാമിനും ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ലോത്തിനും ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. അതുകൊണ്ട് ആദ്യം അടി തുടങ്ങുന്നത്, അതെനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി, ആദ്യം അടി തുടങ്ങുന്നത് അബ്രഹാമും ലോത്തും തമ്മിലല്ല. അവിടെ എഴുതിയിരിക്കുന്നത് എന്നറിയാമോ? അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടായിരുന്നു. ശോ, ഇവന്മാർക്ക് വല്ല കാര്യവും ഉണ്ടോ വഴക്കുണ്ടാക്കാനായിട്ട്? എന്തു പറഞ്ഞാലും അവര് ഉപ്പാപ്പനും മോനും ഒക്കെയാണ്. പക്ഷെ അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നവര്, അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാരും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാരും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോ സഭാരാഷ്ട്രീയത്തിലും നേതാക്കള് എന്താണ് വഴക്കുണ്ടാക്കുന്നൊക്കെ ആര് തമ്മിലാണ്? യങ്സ്റ്റേഴ്സ് ഇതിനെ കയറി പിടിച്ചിരിക്കുകയാണ്. സഭാരാഷ്ട്രീയത്തിൽ നേതാക്കന്മാര് കൈ കൊടുക്കും, യൂത്തന്മാര് കൈ വെട്ടും. ഇതാ സംഭവിക്കുന്നത്. സഭാ നേതാക്കന്മാര് നമ്മൾ കണ്ടാൽ എന്ത് ചെയ്യും? അവർ കൈ കൊടുക്കും. പക്ഷെ പിള്ളേരെല്ലാം കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ വെട്ടുന്ന ഒരു സ്റ്റേജ്. എന്തിനാ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വെറുതെ നേതാക്കന്മാരുടെ പേര് പറഞ്ഞു? നിങ്ങൾ എന്തിനാ വെറുതെ ഈ വഴക്കുണ്ടാക്കാനായിട്ട് പോകുന്നത്? നിങ്ങൾ ആലോചിക്കണം, നഷ്ടം നിങ്ങൾക്ക് തന്നെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ആത്മീയതയും നിങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധതയും നിങ്ങളുടെ കുടുംബവും നിങ്ങൾക്ക് മാത്രമേ നഷ്ടം ഉണ്ടാകാനുള്ളൂ. നേതാക്കന്മാർ ഇതൊന്നും മനസ്സിലെടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് ഈ നേതാക്കന്മാർക്ക് വേണ്ടി പോരാടുന്നത്? കർത്താവിന് വേണ്ടി പോരാടുകയാണ് പിന്നെയും വേണ്ടുകയില്ല. ഇതിപ്പോ നേതാക്കന്മാർക്ക് വേണ്ടി പോരാടാൻ സഭയ്ക്കകത്ത് വരെ പിള്ളേരായി. കർത്താവിന് വേണ്ടി പോരാടാൻ ഇമാരെ വിട്ട് കിട്ടത്തുമില്ല. അതൊരു വലിയ തമാശ എന്ന് പറയുന്നത്. അതിനൊന്നും അവന്മാർക്ക് പോയി. പക്ഷെ സഭാരാഷ്ട്രീയത്തിൽ വളരെ ആക്റ്റീവാണ് ഇന്നത്തെ പല പിള്ളേരും. ഇത് വാസ്തവത്തിൽ ഞാൻ തമാശയായിട്ടൊന്നും പറയുന്ന കാര്യമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ വാസ്തവത്തിൽ ഈ കാര്യം മനസ്സിലാക്കണം. അവിടെ 7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി, കനാനീരും പെരിസിലും വന്ന് ദേശത്ത് വാർത്തിരുന്നു. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുത്, നാം സഹോദരന്മാരല്ലോ എന്ന താഴോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് പിന്നീട് വായിക്കാം. അവിടെ പറയുന്നത്, കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു, അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് പറയുകയാണ് നമ്മൾ തമ്മിൽ പിണക്കം ഉണ്ടാകരുത് എന്ന്. അപ്പം ഈ വഴക്കുകൾ, സഹോദരന്മാർ തമ്മിലുള്ള വഴക്കുകൾ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം എന്താണെന്നറിയാമോ? ഇത് കാണുന്ന ജാതികളുണ്ട് എന്നുള്ള, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെങ്കിലും ഓർത്ത് നമ്മൾ, വേറെ 100 കാരണങ്ങളുണ്ട് സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടാകാതിരിക്കാൻ. പക്ഷെ ഏറ്റവും കുറഞ്ഞത് ഈ ജാതികൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നെങ്കിലും ഓർത്ത് ഇവന്മാർക്കൊന്നും ഉണ്ടായിരിക്കരുത്. അബ്രഹാം ഇത് കേട്ടപ്പോഴേ ഓടിച്ചെന്നിട്ട് പറയാണ്, എന്റെ പൊന്നു മോനെ, നമ്മൾ തമ്മിൽ എന്തുണ്ടാകാൻ പാടില്ല, പിണക്കം ഉണ്ടാകാൻ പാടില്ല, നമ്മള് സഹോദരന്മാരല്ലേ, എന്ത് റീസൺ ഉണ്ടെങ്കിലും നമ്മൾ തമ്മിൽ പിണക്കം ഉണ്ടാകാനായിട്ട് പാടില്ല.